നമസ്കാരം. വേദിക് അസ്ട്രോ ടൈംസിൻ്റെ ഒരു പുതിയ പംക്തിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ചിത്തിര നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിനെ കുറിച്ചാണ് ഇവിടെ അനലൈസ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഒരുപാട് കമൻസുകൾ, ഒരുപാട് സപ്പോർട്ടുകൾ, ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. കമൻ്റ് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പലപ്പോഴും പല വ്യക്തികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ തരുന്ന ഇൻഫർമേഷൻസ് കറക്റ്റല്ല. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കമൻറ്റിൽ കൂടിയോ നിങ്ങൾക്ക് അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെങ്കിൽ മാത്രമേ അതിന് ആൻസർ ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇന്ന് ചിത്തിര നക്ഷത്രത്തിനെ കുറിച്ചുള്ള അവലോകനമാണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ചിത്തിര നക്ഷത്രം 6 നക്ഷത്രങ്ങൾ ചേർന്ന് ചിരവയുടെ ആകൃതിയിൽ തോന്നിക്കുന്ന ഒരു നക്ഷത്രഗണമാണ്. ധനുരാശി 3.25 നാഴിക ചെല്ലുമ്പോഴാണ് ചിത്ര നക്ഷത്രം ഉച്ചസ്ഥിതിയിലെത്തുന്നത്. സാക്ഷാൽ മഹേശ്വരനാണ് ഈ നക്ഷത്രത്തിൻ്റെ അതിദേവത. നക്ഷത്ര ദേവത ബ്രഹ്മാവാണ്. ഈ നക്ഷത്രക്കാരുടെ ഗണം അസുരഗണവും ഇതൊരു സ്ത്രീയോനി നക്ഷത്രവുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം കൂവളവും ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഒരു തിളങ്ങുന്ന രത്നവുമാണ്. ഇനിയും ഈ നക്ഷത്ര ജാതകരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവ രീതി എന്താണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്, ഈ നക്ഷത്ര ജാതകർ വളരെ കുശാഗ്ര ബുദ്ധി ഉള്ള വ്യക്തിത്വങ്ങളായിരിക്കും, നല്ല കർമ്മ കുശലതയുള്ള വ്യക്തികളായിരിക്കും. എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു തീർക്കുവാൻ പ്രാപ്തിയുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. പൊതുവേ ഈ നക്ഷത്ര ജാതകർ വളരെ ശാന്ത സ്വഭാവികളായിരിക്കും. ബേസിക്കലി ഇവർ ശാന്ത സ്വഭാവമാണ് ഇവർക്കുള്ളതെങ്കിലും, പക്ഷേ സ്വന്തം വീട്ടിൽ ഇവരത്ര ശാന്ത സ്വഭാവക്കാരല്ല. സ്വന്തം വീട്ടിൽ ഇവർ വളരെ ഔട്ട്സ്പോക്കൺ ആയിരിക്കും, വളരെ ക്രൂരമായിട്ടൊക്കെ തന്നെ ചിലപ്പോൾ ഇവർ സംസാരിച്ചു നിന്നിരിക്കും. സ്വന്തം കുടുംബത്തിൽ ഇവർ വലിയ ദേഷ്യക്കാരുമായിരിക്കും. പക്ഷെ പൊതുസമൂഹത്തിൽ ഇവർ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളിലൊന്നും പോകാറില്ല. വളരെ ശാന്ത സ്വഭാവ താല്പര്യമുള്ള വ്യക്തികൾ തന്നെയായിരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് കയറി ഇടപെടുവാനോ, അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ അനാവശ്യമായിട്ട് കയറി ഇടപെടുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. പേഴ്സണൽ ലൈഫിലേക്ക് മറ്റുള്ളവരുടെ ഒരു ഇൻ്റർഫിയറൻസ് ഒട്ടും തന്നെ ആഗ്രഹിക്കാത്ത വ്യക്തികളായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ ഇവർ നേരിടുന്ന പല ജീവിത പ്രശ്നങ്ങളെയും എത്ര എതിർപ്പുകളെയും എത്ര തടസ്സങ്ങളെയും ഇവർ ഒരല്പം പോലും കാര്യമാക്കാതെ അതിനെ മറികടന്നുകൊണ്ട് ജീവിതം നയിക്കുന്ന, ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. ഇവർക്കതിനെ ഒരു അസാമാന്യമായിട്ടുള്ള കഴിവ് തന്നെയാണ് ഉള്ളത്. മറ്റുള്ളവരുടെ ക്രിറ്റിസിസം ഒന്നും മറ്റുള്ളവരെ എത്രയൊക്കെ വിമർശിക്കുന്നു ഇതൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമല്ല. ഇവർ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവിയിൽ കൂടെ തള്ളിവിടുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. പക്ഷെ പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഇവർ ഈ വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ സഹിക്കവയ്യാതെ ചിലപ്പോൾ അതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുകയും ചില സമയങ്ങളിൽ വളരെ പരുഷമായിട്ട് തന്നെ അതിനൊക്കെ മറുപടി കൊടുക്കുന്ന വ്യക്തിത്വങ്ങൾ കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ പല ആൾക്കാരെയും ഇവരുടെ ഈ ഒരു സ്വഭാവ രീതി ഉള്ളതുകൊണ്ട് ഇവർ ഒരു അഹങ്കാരിയാണ് എന്ന് മുദ്ര കുത്തുന്ന ഒരു യാഥാർത്ഥ്യം കൂടെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇവരുടെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ കർമ്മകുശലത എന്ന് പറയുമ്പോൾ ഇവർ ഏറ്റെടുക്കുന്ന ചെറിയ ഒരു കർമ്മമാണെങ്കിലും വലിയ ഒരു ജോലിയാണെങ്കിലും അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, ഏറ്റെടുക്കുന്നത് വളരെ കൃത്യമായിട്ടും കൃത്യസമയത്തും ചെയ്തു തീർക്കുവാനായിട്ട് ഇവർക്ക് അസാമാന്യമായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർ തന്നെ ആയിരിക്കും പലപ്പോഴും ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവർ ഈ മറ്റുള്ളവരുടെ അടുക്കലൊക്കെ അഭിപ്രായം ചോദിച്ചാലും ഇവരെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും ഫൈനലായിട്ട് ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനായിട്ട് സാധ്യതയുള്ളത്. സ്വയം തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇവരുടെ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് ഇവർ ഒരിക്കലും അവസരം കൊടുക്കാനായിട്ട് ഇവർക്ക് താല്പര്യമുണ്ടാവില്ല. ഇവർ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളനുസരിച്ച് ഇവർ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുമെങ്കിലും പ്രധാന തീരുമാനങ്ങളൊക്കെ
ഇവർ സ്വയം തന്നെയായിരിക്കും നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതും. ഇവർ പൊതുവേ വളരെ മാതൃഭക്തിയുള്ള വ്യക്തികളായിരിക്കും. മാതാവിനോടായിരിക്കും ഇവർക്ക് കൂടുതൽ അടുപ്പമുണ്ടാകുവാൻ സാധ്യതയുള്ളത്. മാതാവിൻ്റെ സ്നേഹം അതായിരിക്കും ഇവർ കൂടുതൽ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധ്യതയുള്ളത്. പിതാവുമായിട്ട് മിക്കപ്പോഴുമൊക്കെ ഇവർ അഭിപ്രായ വ്യത്യാസങ്ങളിലോ അല്ലെങ്കിൽ പിതാവിൽ നിന്നുള്ള ഗുണം ഇവർക്ക് താരതമ്യേന വളരെ കുറവായിരിക്കും. ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവർ വളരെ എപ്പോഴും ഒരു റിസർവേഷൻ, ഒരു റിസർവ്ഡ് നേച്ചർ ഇവർ കീപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ടൊക്കെ ഇടപെടുമെങ്കിലും ശരി, ചില ചില കാര്യങ്ങൾ, എസ്പെഷ്യലി വ്യക്തിപരമായിട്ടുള്ള ജീവിത കാര്യങ്ങളൊക്കെ തന്നെ ഇവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. പക്ഷേ ചില വ്യക്തികളുമായിട്ട് ഇവർ അടുത്തിടപഴകുന്നതും ഒരുപാട് സ്വാതന്ത്ര്യത്തോടുകൂടി മറ്റുള്ളവരോട് ഇടപഴകുന്നത് ഒരു പക്ഷെ മറ്റുള്ളവരിൽ ഒരു സംശയം ജനിപ്പിക്കുവാനായിട്ട് സാധ്യതയുള്ള ഘടകം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ പൊതുവേ ഇവരൊരു റിസർവ് നേച്ചറാണ്. മറ്റുള്ളവരോട്, മറ്റുള്ളവരെയൊക്കെ കുറച്ച് ആവശ്യത്തിലധികം അടുപ്പിക്കാത്ത വ്യക്തികളാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എന്നാൽ ചില വ്യക്തികളോട് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം കാണിക്കുന്നതുകൊണ്ട് ഇവർ പലപ്പോഴും അപവാദങ്ങൾക്ക് വിധേയരാകുവാനായിട്ടും സാധ്യതയുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അപവാദങ്ങൾ, സംശയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ പലപ്പോഴും ഇവർ വളരെ പരുഷമായിട്ട് സംസാരിക്കുകയും സ്വയം മറന്ന് യുക്തിഹീനമായിട്ട് ചില സാഹചര്യങ്ങളിൽ ഇവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, പൊതുവെ ഈ ചിത്തിര നക്ഷത്രക്കാർ ഒരു ശാന്ത സ്വഭാവക്കാരാണെങ്കിലും പല സാഹചര്യങ്ങളിലും, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പല സാഹചര്യങ്ങളിലും ഇവർ പൊട്ടിത്തെറിക്കുകയും യുക്തിഹീനമായിട്ടും പരുഷമായിട്ടും ഒക്കെ മറ്റുള്ളവരോട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അത് കുറച്ചുപേർ നിയന്ത്രിച്ചാൽ ഇവർക്ക് നല്ലതായിരിക്കും, ശത്രുക്കളെ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. മറ്റൊരു പ്രധാന ലക്ഷണം, ഇവർ നല്ല ഹൃദയശുദ്ധി അല്ലെങ്കിൽ ഹൃദയ വിശാലതയുള്ള വ്യക്തികളായിരിക്കും. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ, എസ്പെഷ്യലി കുടുംബത്തിൽ ഇവരുടെ സിബ്ലിങ്സിനോട്, ഇവരുടെ സഹോദരങ്ങളോട് അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും. ഒരുപക്ഷെ ഇവരുടെ ജീവിതം മുഴുവൻ തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച് നടക്കുന്ന വ്യക്തിത്വങ്ങൾ പോലും ആകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ, സഹോദരങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ ആ ഒരു ഹൃദയവിശാലതയിൽ കൂടി ഇവർ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ഇവരുടെ തന്നെ ജീവിതം ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് ജീവിക്കുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥ, ഒരു ശൂന്യത അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നേടിയെങ്കിലും, ജീവിതത്തിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തെങ്കിലും അതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു, അവസാനം ഇവരുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇവരെത്തപ്പെടുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇവരുടെ മാതൃസ്നേഹം ഞാൻ പറഞ്ഞതുപോലെ, ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും മാതാവ് എന്താഗ്രഹിക്കുന്നോ, മാതാവിൻ്റെ സന്തോഷം എന്തായിരിക്കുമോ, അമ്മയുടെ സന്തോഷം എന്താണോ, അതിനു വേണ്ടിയിട്ടായിരിക്കും ഇവർ എല്ലാ സമയവും പ്രവർത്തിക്കുന്നത്. ഇവർ നല്ല ധൈര്യശാലികളാണ്. എത്ര എതിർപ്പുകൾ ഏത് ദിക്കിൽ നിന്നുണ്ടായാലും ഇവർ ഈ സിംഹം ഒന്ന് പതുങ്ങിയിരുന്നിട്ട് പിന്നെ എടുത്തു ചാടി അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഇവർ ഒന്ന് പതുക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശാന്തമായിട്ടിരുന്നിട്ട് വളരെ ശക്തിപൂർവം എല്ലാ എതിർപ്പുകളെയും തോൽപ്പിക്കുന്ന തരത്തിൽ ശക്തമായിട്ട് ഇവർ മുന്നോട്ട് പോകാറാണ് സാധ്യതയുള്ളത്. ഇവർ വളരെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഹൃദയവിശാലതയൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിലും ചില സമയങ്ങളിൽ ഇവർ സ്വാർത്ഥ താല്പര്യക്കാരും വളരെ സങ്കുചിത ചിന്താഗതിയും അല്പമൊക്കെ വക്രബുദ്ധിയും ഇവർ പല സാഹചര്യങ്ങളിലും പ്രകടിപ്പിച്ചെന്ന് വരും. അപ്പം ചില ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട്, ചില കാര്യങ്ങളെയൊക്കെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ചിലപ്പം വക്രബുദ്ധിയൊക്കെ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. മറ്റൊരു പ്രധാന ഘടകം, ഇവർ ജന്മനാ ഇവർക്കൊരു ഒരു പ്രെഡിക്റ്റീവ് നേച്ചർ ഉണ്ടായിരിക്കും. അതായത് ഇവർ വാതുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ സംഭവിക്കുന്ന ഒരു സാഹചര്യം വരാനായിട്ട് സാധ്യതയുള്ളൂ.
അതായത് വരാനായിട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവർക്ക് സ്വതസിദ്ധമായിട്ട് പ്രവചിക്കുവാനായിട്ടൊരു കഴിവ് ഇവർക്കുണ്ട്. പലപ്പോഴും അത് ശരിയായിട്ടൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, ദയവായിട്ട് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ദയവായിട്ട് പ്രവചിക്കാതിരിക്കുക. അപ്പം ഈ ചിത്ര നക്ഷത്രക്കാർ പറയുന്ന പല കാര്യങ്ങളും അതിനൊരു അടിസ്ഥാനമില്ലെങ്കിലും പക്ഷേ ഇവർ ചില സമയങ്ങളിൽ പ്രവചിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചിത്ര നക്ഷത്രക്കാർ ഇവരുടെ സ്വന്തം ഭവനം വിട്ടിട്ടായിരിക്കും മിക്കവാറും ഇവരുടെ ജീവിതം നയിക്കുന്നത്. ജനിക്കുന്ന വീട് വിട്ടുപോകുവാനായിട്ടാണ് ഇവർക്ക് സാധാരണ യോഗമുണ്ടാകാറുള്ളത്. ഇവർ ജനിച്ച് വീണ വീട് വിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവർ അകന്ന് താമസിക്കുകയോ അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുകയോ, അപ്പോൾ ജനിച്ച വീട് വിട്ട് ഒരു പക്ഷെ മറ്റൊരു വീട് പണിത് അതിലായിരിക്കും അവർ താമസിക്കുന്നത്. അപ്പോൾ എവിടെയാണോ ഈ ചിത്ര നക്ഷത്രക്കാർ ജനിച്ചത് ആ ഭവനത്തിലായിരിക്കത്തില്ല ഇവർ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളത്. ഇവർക്ക് പൊതുവെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സ്വഭാവമുള്ളത് കൊണ്ട് ശത്രുക്കളെ വിളിച്ചു വരുത്തുന്ന ഒരു നേച്ചറും കൂടി ഇവർക്കുണ്ട്. അത് പലപ്പോഴും ഇവരുടെ ഒരു റിജിഡായിട്ടുള്ള ഒരു നേച്ചർ കൊണ്ട്, അതായത് ഔട്ട്സ്പോക്കൺ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആരോടും ചിലപ്പോൾ ഈ പരുഷമായിട്ട് ഇവർ സംസാരിക്കുന്നത് കൊണ്ട് ശത്രുക്കൾ ഒരുപാട് ഇവർക്കുണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ മറ്റുള്ളവരോട് ഇവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരിക്കലും ഒരു ദേഷ്യം തോന്നിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇവർക്ക് ശത്രുപക്ഷത്ത് നിന്നാൽ ഏത് മാർഗേനയും ആ ശത്രുവിനെ തൃണവൽക്കരിക്കുവാനായിട്ട് നശിപ്പിക്കുവാനായിട്ട് ഇവർ അവസരം കാത്തിരുന്ന് ആ സമയം കിട്ടുമ്പോൾ ഇവർ തോൽപ്പിക്കും. അങ്ങനത്തെ ഒരു നേച്ചർ ഇവർക്കുണ്ട്. പലപ്പോഴും ഇവർ ജീവകാരുണ്യ പ്രവർത്തനത്തിനൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് കരുണയോടുകൂടി മറ്റുള്ളവരെ സഹായിക്കാനായിട്ടൊക്കെ എപ്പോഴും ഇവരുടെ മനസ്സിലുണ്ടായിരിക്കും. വലിയ ചാരിറ്റി വർക്കൊക്കെ ചെയ്യുവാനായിട്ട് ഇവർക്ക് ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ ഇവരുദ്ദേശിക്കുന്ന തരത്തിൽ ഈ ചാരിറ്റി വർക്കൊന്നും ചിലപ്പം നടന്നു എന്ന് വരില്ല. സമൂഹത്തിൽ ഇവർക്ക് ഒരു നല്ല സ്ഥാനം കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷൻ, സമൂഹത്തിൽ ഇവർ അറിയപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി ഒക്കെ ആയിരിക്കാം ഇവർ പല കർമ്മരംഗങ്ങളും തിരഞ്ഞെടുക്കുന്നത് തന്നെ. അതായത് ഏതൊരു കർമ്മം ചെയ്താലും ശരി, ഇവരുടെ ഒരു ലേബൽ അതിനകത്ത് ഉണ്ടാവണം, ഇവരുടെ ഒരു കഴിവ് ആ ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കർമ്മത്തിൽ അതിനൊരു പ്രത്യേക ലേബൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇവരുടെ ധനസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ സ്വന്തമായിട്ട് പ്രയത്നിച്ചുണ്ടാക്കാത്ത സ്വത്തുകൾ, ഭവനം ഒക്കെ തന്നെ ഇവർക്ക് കർമ്മത്തിൽ അനുഭവിക്കുവാനായിട്ടുള്ള യോഗം ഉണ്ടാകാറുണ്ട്. ഇവരുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും അപ്പ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടേയിരിക്കും. പരാജയങ്ങൾ മിക്കവാറും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതിനെയൊക്കെ ഇവർ വളരെ ശക്തമായിട്ട് തന്നെ അതിനെ നേരിട്ടുകൊണ്ട് മാനസികമായിട്ട് വളരെ ശക്തിയോടുകൂടി ആ പരാജയത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് ഇവരുടെ വൈവാഹിക ജീവിതം അത്ര കണ്ട് ശ്രേഷ്ഠമാകാൻ സാധ്യതയില്ല. പലപ്പോഴും അൺസക്സസ്ഫുൾ ആയിട്ടുള്ള മാരിഡ് ലൈഫ് ആയിരിക്കാം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. സന്താനനാശം അല്ലെങ്കിൽ വിധവയാകുക, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനായിട്ട് സാധ്യതയുണ്ട്. പലപ്പോഴും ഇന്ന് ആളുകൾക്ക് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നഷ്ടമാകുന്നത്, അബോർഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇവരുടെ പ്രണയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ പൊതുവെ പ്രണയം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. പക്ഷേ പലപ്പോഴും ഇവർക്ക് ഒന്നിലധികം പ്രണയങ്ങളൊക്കെ വന്നു ചേരുവാനായിട്ടും ഒക്കെ സാധ്യതയുണ്ട്. ഇവർ പൊതുവെ നല്ല വസ്ത്രധാരണത്തോടുകൂടി നടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇവർ അത്ര വലിയ ആഡംബരപ്രിയരൊന്നുമല്ല. ആഡംബരത്തിനായിട്ട് ഒരുപാട് പൈസ ഒന്നും ചെലവാക്കുവാനായിട്ട് ഇവർക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവർ നല്ല കലാകാരന്മാരാണ്. കലയെ ആസ്വദിക്കുകയും സൗന്ദര്യത്തിനെ ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. നല്ല കലാവാസനയുള്ള വ്യക്തികളാണ്. ഒരുപക്ഷെ ഇവരുടെ കലാവാസനയെ നല്ല പോലെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു കൊടുത്താൽ ഇവർ നല്ല ഉന്നതിയിലെത്തുവാനായിട്ട് സാധ്യതയുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. ഇവരുടെ ജീവിതം പൊതുവെ ഒരു നിഗൂഢത നിറഞ്ഞതായിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. പല കാര്യങ്ങളും മറ്റുള്ളവർക്കറിയാത്ത, മറ്റുള്ളവർക്കറിയുവാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ജീവിതം നിഗൂഢത നിറഞ്ഞതായിരിക്കാം എന്ന് പറയപ്പെടുന്നത്. പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ വിവാഹം നടക്കുന്നത് അല്പം താമസിച്ചൊക്കെ ആയിരിക്കാം. ഒന്നുകിൽ വിവാഹ തടസ്സം ഉണ്ടാകുവാനായിട്ടോ, അതല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ വിവാഹാനന്തരം പല പ്രശ്നങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ വന്നു ചേരുവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രനക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ വിവാഹത്തിന് മുമ്പായിട്ട് വളരെ നല്ലപോലെ തന്നെ ജാതകം പരിശോധിച്ച് നല്ലപോലെ വിശകലനം ചെയ്തിട്ട് വേണം ഒരു വിവാഹത്തിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളേണ്ടത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് സാധാരണഗതിയിൽ വലിയ പ്രോത്സാഹനങ്ങളൊന്നും കിട്ടുവാൻ സാധ്യതയില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈമിൽ ഇവർ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് വളരെ ഊർജ്ജസ്വലത കാണിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. പലപ്പോഴും ഇവർ മറ്റുള്ളവരെ സഹായിക്കുമെങ്കിലും ഇവർക്ക് തിരിച്ച് ആ വ്യക്തികളിൽ നിന്ന് ഒരു സഹായവും കിട്ടുവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇവർ പൊതുവെ മറ്റുള്ളവരിൽ നിന്ന് പ്രോത്സാഹനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അത് ഇവർക്ക് പലപ്പോഴും കിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു പ്രത്യേകത. പക്ഷേ ഇവർക്ക് യാതൊരു പ്രോത്സാഹനം കിട്ടിയില്ലെങ്കിൽ പോലും ശരി, ഇവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഇവർ തന്നെത്താനെ പ്രയത്നിച്ച് ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ് ആക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. വളരെ ഉത്തരവാദിത്ത ബോധമുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. ഏത് പ്രവൃത്തിയിലാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും കൃത്യമായിട്ട് അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും, പക്ഷേ പലപ്പോഴും ഇവരുടെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇവർ ഏറ്റെടുക്കുന്ന പല മേഖലകളിലും ഇവർക്ക് മുമ്പ് പറഞ്ഞതുപോലെ പല അപവാദങ്ങൾ വന്നു ചേരുവാനായിട്ട് സാഹചര്യം വന്നു ചേരും. ഈ അപവാദങ്ങൾ എന്ന് പറയുന്നത് ചിത്രനക്ഷത്രക്കാർക്ക് ജന്മനാ കിട്ടിയ ഒന്നായിട്ട് വേണമെങ്കിൽ പറയാം. എപ്പോഴും വൺ ബൈ വൺ ആയിട്ട് ഓരോ അപവാദങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇവിടെ ചിത്രനക്ഷത്രക്കാർ എത്ര അപവാദങ്ങൾ വന്നാലും ഒരല്പസമയം ഇവരെ അതൊന്ന് പുഷ് ബാക്ക് ചെയ്യുമെങ്കിലും ഇവർ വളരെ അതിശക്തമായിട്ട് ആ വിമർശനങ്ങളെയൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ ആ വിമർശനങ്ങളെ പുച്ഛിച്ച് മാറ്റിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയും ചെയ്യും. പൊതുവെ ഇവർ മറ്റുള്ളവരെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഒന്നും മനഃപൂർവ്വം പ്ലാൻ ചെയ്യുന്ന വ്യക്തികളോ അങ്ങനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ ആകാൻ സാധ്യതയില്ല. ഇവർ നല്ല മത്സര ബുദ്ധിയുള്ള വ്യക്തികളായിരിക്കും. പലപ്പോഴും ഇവർക്കൊരു കോമ്പറ്റീറ്റർ ഇവരുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും ഇവരുടെ വിദ്യാഭ്യാസ രംഗങ്ങളിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഇവർക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ ഇവരതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ട് തന്നെ കണ്ടുകൊണ്ട് ആ മത്സര ബുദ്ധിയോടുകൂടി തന്നെ അതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും വിജയം കൈവരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ പലപ്പോഴും ഈ മത്സര ബുദ്ധിയിൽ ഇവർ വിജയിക്കുമെങ്കിലും ശരി, ഇവരുടെ വിജയത്തിനെ ഒരു വലിയ ആഹ്ലാദം നിറഞ്ഞ ഒരു അവസ്ഥയൊന്നുമാക്കി അടിച്ചു പൊളിച്ച് തീർക്കുവാനായിട്ട് ഇവർക്ക് വലിയ താല്പര്യമൊന്നും കാണത്തില്ല. അതുപോലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ, കലാ സാഹിത്യ രംഗങ്ങളിൽ, സിനിമാ രംഗം, നാടകം, സംഗീതം ഇവയിലൊക്കെ ഇവർക്ക് പ്രവർത്തിക്കുവാനായിട്ട് ഏറെ ഇഷ്ടവും ചിത്രരചന പെയിൻറ്റിങ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഇവർക്ക് താല്പര്യം കാണുകയും അതിലേക്ക് ഇവർ പ്രശോഭിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇവർക്ക് നല്ല കലാവാസനയുള്ള വ്യക്തികളാണെങ്കിൽ പോലും പലപ്പോഴും ഇവർക്ക് വേണ്ടത്ര വിധത്തിലുള്ള പ്രോത്സാഹനമോ വേണ്ടത്ര വിധത്തിലുള്ള അനുകൂല സാഹചര്യങ്ങളോ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ഇവർ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന വ്യക്തികളായിരിക്കും. പ്രകൃതി സൗന്ദര്യമെന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടാൽ ആ സൗന്ദര്യം ആസ്വദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു പുരുഷനെ കണ്ടാൽ ആ സൗന്ദര്യവും ആസ്വദിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. അത് മനുഷ്യരോടാവട്ടെ, പ്രകൃതിയോടാവട്ടെ, ഏത് ജീവജാലങ്ങളോടാവട്ടെ, ഒരു പക്ഷിയോടാവട്ടെ, അല്ലെങ്കിൽ ഒരു ചിത്രശലഭത്തോടാവട്ടെ, അല്ലെങ്കിൽ ഒരു പൂക്കളോടാവട്ടെ, ഇതിനോടൊക്കെ അമിതമായിട്ടുള്ള ഒരു സൗന്ദര്യ ആസ്വാദന ശക്തി ഇവർക്കുണ്ടായിരിക്കും. ഇവർ പൊതുവെ വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കും. അതുപോലെ പൂന്തോട്ടങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ടും പൂന്തോട്ടങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാനായിട്ടും ഒക്കെ ഇവർക്കൊരു പ്രത്യേക താല്പര്യമുള്ള വ്യക്തികളായിരിക്കും. പലപ്പോഴും സ്വന്തം അധ്വാനത്തിൽ കൂടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം, അതിൻ്റെ ഉയർച്ചയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് എന്തും നൽകുവാനായിട്ട് ഇവർക്ക് മടി ഉണ്ടാകാറില്ല. ഒരു 40 വയസ്സിന് ശേഷം ഇവരുടെ പെരുമാറ്റത്തിൽ
പെട്ടെന്നൊരു വ്യതിയാനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പലപ്പോഴും ഇവരുടെ ദാമ്പത്യ ജീവിതം മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അത്ര നല്ല രീതിയിൽ പോകുവാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ തൻ്റെ പാർട്ട്ണറിൻ്റെ ആരോഗ്യമില്ലാത്ത അവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ സുഖക്കുറവ് ഉള്ളതുകൊണ്ടോ പലപ്പോഴും ഇവർ മറ്റ് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുവാൻ സാധ്യത ഉള്ള വ്യക്തിത്വങ്ങളായിരിക്കും. ഇവരെ അലട്ടുവാൻ സാധ്യതയുള്ള ചില രോഗാവസ്ഥ, ഇവർക്ക് നടുവേദന, അതുപോലെ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗം അപ്പൻഡിസൈറ്റിസ്, അതുപോലെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ ഇവർ ലോയേഴ്സ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്, അതുപോലെ തന്നെ ഡിഫൻസ് സർവീസ്, അതുപോലെ തന്നെ കരകൗശലം, മാനുഫാക്ചറിങ്, ഇങ്ങനെയുള്ള മേഖലകളിലോ അല്ലെങ്കിൽ സർക്കാർ ജോലികളിലോ ഇവർ പരിശോഭിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഈ ചിത്ര നക്ഷത്ര ജാതകർ പൊതുവെ, എസ്പെഷ്യലി സ്ത്രീകൾ, വെള്ള വസ്ത്രങ്ങളോട് അമിതമായിട്ടുള്ള ഒരു ഇഷ്ടം കാണിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പൊതുവെ ഈ നക്ഷത്ര ജാതകരുടെ മനസ്സ് അത്ര പെട്ടെന്നൊന്നും മറ്റുള്ളവർക്ക് പിടികിട്ടില്ല. എത്ര പ്രിയപ്പെട്ടവരോടാണെങ്കിലും ഇവരുടെ മനസ്സ് 100% തുറക്കാൻ സാധ്യതയില്ല. ഇപ്പോഴും നല്ല ഊർജത്തിലും ശൗര്യത്തിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. ഇവരുടെ എക്സ്യൂബറൻ്റ് ആയിട്ടുള്ള ഒരു എൻതൂസിയാസ്റ്റിക് നേച്ചറാണ് ഇവരുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഭയം ലെവലേശമില്ലാത്ത വ്യക്തികളാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വളരെ ധൈര്യപൂർവം അതിനെ നേരിടുന്ന വ്യക്തികളായിരിക്കും. പല പല കാര്യങ്ങളിൽ, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുവാനായിട്ട് താല്പര്യം കാണുന്ന വ്യക്തികളായിരിക്കും. ഒരു സമയം പോലും വെറുതെ ഇരിക്കുവാനായിട്ട് ഇഷ്ടപ്പെടാത്ത വ്യക്തികളായിരിക്കും. പൊതുവെ വിശ്രമിക്കുവാനായിട്ട് മറന്നു പോകുന്ന വ്യക്തികളായിരിക്കും. വളരെ സംഭാഷണ ചാതുര്യമുള്ള വ്യക്തികളായിരിക്കും. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിച്ചാൽ വളരെയധികം സക്സസ് ഉണ്ടാകുവാൻ സാധ്യതയുള്ള നക്ഷത്രമാണ്. അത്ര പെട്ടെന്നൊന്നും മാനസികമായിട്ട് തകർക്കുവാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളായിരിക്കും. ശാസ്ത്ര സാങ്കേതിക കലാ സാഹിത്യ രംഗങ്ങളിൽ താല്പര്യം കാണിക്കുന്ന വ്യക്തികളായിരിക്കും. തങ്ങളുടെ വീക്ക്നെസ് പുറത്ത് കാണിക്കാതെ മറയ്ക്കുവാനായിട്ട് കഴിയുന്ന വ്യക്തികളായിരിക്കും. എപ്പോഴും ഇവരുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രതാപം അത് നിലനിർത്തുവാനും സസ്റ്റെയിൻ ചെയ്യിക്കുവാനായിട്ടും ഇവർക്ക് ഒരു പ്രത്യേക വൈദഗ്ധ്യമുള്ള വ്യക്തികളായിരിക്കും. ഏത് കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുവാനായിട്ടും ഒരു ഉൾവിളി, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഒരു ഉൾവിളി അല്ലെങ്കിൽ ഒരു അന്തർജ്ഞാനം ഉള്ള വ്യക്തികളായിരിക്കും. പലപ്പോഴും നിങ്ങളുടെ അസംഷൻസ് വളരെ കൃത്യമായിട്ട് തന്നെ സംഭവിക്കുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ടായിരിക്കും. സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികളോട് സഹാനുഭൂതി കാണിക്കുന്ന വ്യക്തികളായിരിക്കും. ഈ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടുള്ള തൊഴിൽ മേഖല, ഫാഷൻ ഡിസൈനിങ്, മോഡലിംഗ്, സൗന്ദര്യ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, പ്ലാസ്റ്റിക് സർജറി, അതുപോലെ സർജൻ, ഫോട്ടോഗ്രാഫി, ഗ്രാഫിക് ഡിസൈനിങ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, ഗാനരചയിതാവ്, അതുപോലെ തന്നെ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പണികൾ, കലാകാരന്മാർ, ചിത്രകാരന്മാർ, തിരക്കഥാകൃത്ത്, നോവലിസ്റ്റ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റ് മാനേജേഴ്സ്, നാടകം, സിനിമ, ഫാർമസി, അതുപോലെ തന്നെ അഡ്വർടൈസിങ് കമ്പനീസ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ആയിരിക്കും ഇവർ സാധാരണഗതിയിൽ ജോലി ചെയ്യുവാനായിട്ടൊക്കെ സാധ്യതയുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞത് ചിത്ര നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവത്തിനെ കുറിച്ചുള്ള വിശകലനമാണ്. ഇവിടെ എടുത്തു പറയത്തക്കതായിട്ടുള്ള 1-2 സജഷൻസ് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ശരി, വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം വളരെ ദുരവസ്ഥയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. പങ്കാളിയായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ശരി, അമിതമായിട്ടുള്ള ഡിബേറ്റ്സ്, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് പരുഷമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. പല സാഹചര്യങ്ങളിലും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും ശരി, ഒരു സെൽഫ് കൺട്രോൾ ചെയ്ത് കുടുംബത്തിൽ, എസ്പെഷ്യലി കുടുംബത്തിൽ അഭിപ്രായങ്ങളൊക്കെ പറയുവാനായിട്ട് ശ്രമിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് അത് അവതരിപ്പിക്കുക. പലപ്പോഴും മനസ്സിൽ വരുന്ന കാര്യങ്ങൾ വളരെ ക്രൂരമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ അത് ഒരു ഹർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടാകുവാനായിട്ടൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്, ഒപ്പം കുറച്ച് നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. നിങ്ങളുടെ ഈ നെഗറ്റീവ്സൊക്കെ ഒന്ന്
ഫിക്സ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു പരിധിവരെയൊക്കെ വിജയിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ ദോഷപരിഹാരാർത്ഥം നിങ്ങൾ മഹേശ്വരനെ പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുള്ളിടത്ത് നിങ്ങൾ ക്ഷേത്ര സന്ദർശനം ചെയ്യുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട പൂജാവിധികളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടെ അപ്പോൾ എല്ലാ ചിത്ര നക്ഷത്ര ജാതകർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡ് റിലീസാകുന്നതുവരെ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരു പ്രത്യേക കാര്യം പറയുവാനായിട്ടുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ദയവായിട്ട് എത്തിക്കുക. കാരണം ഈ വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഒരു വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സമൂഹത്തിൽ രോഗങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്നവരെ, ആ രോഗികളെ സംരക്ഷിക്കുന്നവരെ ലുക്കാഫ്റ്റർ ചെയ്യുവാനായിട്ടുള്ള ഒരു ചെറിയ ഉദ്യമത്തിൽ ഏർപ്പെടുവാനായിട്ട് വിചാരിക്കുന്നുണ്ട്. വിച്ച് മീൻസ് കെയറിങ് ദ കെയറേഴ്സ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് പേഷ്യൻസിനെ എല്ലാവരും നോക്കും, പക്ഷേ പലപ്പോഴും പേഷ്യൻസിനെ നോക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ചിട്ട് ജീവിക്കുന്ന ഒട്ടനവധി ജനങ്ങൾ നമ്മളുടെ സമൂഹത്തിലുണ്ട്. ദ കെയറേഴ്സ്, അപ്പം മറ്റുള്ളവരെ ലുക്കാഫ്റ്റർ ചെയ്യുവാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം മാറ്റിവെക്കുന്ന ഒട്ടനവധി ആൾക്കാരുടെ വികാരങ്ങളോ അവരുടെ ആവശ്യങ്ങളോ അവരുടെ അവസ്ഥകളോ ഒന്നും തന്നെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാറില്ല. അവരെ ആരും തന്നെ നോക്കാറുമില്ല. ഉദാഹരണത്തിന്, നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ അസുഖമായിട്ട് ഒരാൾ, സേ ഫോർ എക്സാമ്പിൾ, പാരലൈസ് ആയിട്ട് കുറേ കാലം ഇരിക്കുകയാണെങ്കിൽ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, അവരെ ലുക്കാഫ്റ്റർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അവരെ ലുക്കാഫ്റ്റർ ചെയ്യുന്ന വ്യക്തികളുടെ വൈകാരികത, അവരുടെ ആവശ്യം, അവർക്കുണ്ടാകുന്ന രോഗം, ഇതൊന്നും തന്നെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ലുക്കാഫ്റ്റർ ചെയ്യുക, മാനസികമായിട്ട് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക, അവർക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ അവരെ നമുക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ അങ്ങനെയുള്ള വ്യക്തികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു ഉദ്യമം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. മീൻ ടൈം എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട്. ഏതെങ്കിലും രോഗമൊക്കെ ആയിട്ട് നിസ്സഹായതയിൽ ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫ്രീ കൺസൾട്ടേഷൻ തരുവാനായിട്ട് കഴിയുന്നതായിരിക്കും. അങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എസ്പെഷ്യലി നമ്മുടെ കൊളീഗ്സ് ഉടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കുടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസർ, അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളും കഴിയുന്ന ഹെൽപ്പും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ചാരിറ്റി വർക്ക് പോലെ നമ്മൾ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതോടൊപ്പം മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, എത്തിക്കുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.